മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായി പ്രവർത്തിച്ചവരിൽ ഒരാളായിരുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്നാൽ ഇന്ന് അതേ ഉദ്യോഗസ്ഥൻ വിവാദനായകനാണ് പത്ത് മുതൽ പതിനൊന്ന് ദിവസം മുന്നേ വന്ന ചാറ്റുകൾ രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് വെളിവാക്കുന്ന രീതിയിലായിരുന്നു ആദ്യം ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നയെ അറിയുകയേയില്ല എന്ന് പറഞ്ഞ രവീന്ദ്രന് ഇനി എൻഫോഴ്സ്മെന്റിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കാര്യമായി കച്ചേ തുരുമ്പുകളൊന്നുമില്ല ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇഡിക്കു മുന്നിൽ ഹാജരായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്നലെ ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരുന്നത് കൊച്ചിയിലെ ഓഫീസിനു മുന്നിൽ തമ്പടിച്ച മാധ്യമങ്ങളെ കൈവേശി കാണിച്ച് സന്തോഷത്തോടെയാണ് അദ്ദേഹം ഇ ഡി ഓഫീസിന്റെ പഴികൾ വേഗത്തിൽ കയറിപ്പോയത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് സർക്കാരിനും വെല്ലുവിളിയായിരിക്കുകയാണ് നിയമസഭാ സമ്മേളനമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് ഇരുപത്തിയേഴിന് രവീന്ദ്രൻ ഇഡിയെ അറിയിച്ചത് എന്നാൽ സമ്മേളനം അവസാനിച്ചതിനാൽ ഇന്നലെ ഹാജരാകാതെ മറ്റു വഴികളില്ലായിരുന്നു ഇന്നലെയും ഹാജരായിരുന്നില്ലെങ്കിൽ ഇഡിക്ക് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനും കഴിയുമായിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ രവീന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇ ഡി വിളിപ്പിച്ചത് രവീന്ദ്രന്റെ പേരിൽ സ്വപ്നയ്ക്കയച്ച അശ്ലീല ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കോൺസുലേറ്റിന്റെ ജോലി രാജിവെച്ച ഘട്ടത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം ഹൈദരാബാദിലേക്ക് സ്വപ്നയുടെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ യൂസഫലിയാണെന്ന് താൻ സി എം രവീന്ദ്രനോട് പറഞ്ഞിരുന്നു സ്വപ്നയുടെ രാജി വിവരം കേട്ട് സി എം രവീന്ദ്രൻ ഞെട്ടിയിരുന്നു ചാറ്റുകളെ ചുറ്റിപ്പറ്റി ഒട്ടേറെ മീമുകളും പോസ്റ്റുകളും ഇന്നും സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി